കാഞ്ഞിരപ്പള്ളി എം എൽ എ പ്രൊഫസർ ജയരാജിൻ്റെ ഒരു ലേഖനം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ വന്നിരുന്നു ആധുനികമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലത്ത് നവമാധ്യമങ്ങളുടെ പ്രസക്തി കാണാതെ പോകരുതെന്ന് പറയുന്നതിനൊപ്പം അതിലെ അപകടകരമായ അവസ്ഥ കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സ്വതവേ മിതഭാഷിയായ ജയരാജ് നവമാധ്യമത്തിൽ വന്ന ചില പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഉലച്ചതിനെ പറ്റിയും അതിൻ്റെ അടിവേര് തേടിപ്പോയപ്പോൾ അത് സ്വന്തം കാൽച്ചുവട്ടിൽ നിന്ന് തന്നെ ഉത്ഭവിച്ചതാണെന്ന കണ്ടെത്തലിനെ പറ്റിയുമാണ് പങ്കുവച്ചത് എല്ലാ പാർട്ടിക്കാരും അവരവരുടെ പാർട്ടി വളർത്തുന്നതിന് വേണ്ടിയാണ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ തുടങ്ങുന്നത് പാർട്ടിക്കെതിരെയും പാർട്ടി നേതാക്കൾക്കെതിരെയും പുറത്തു നിന്നും ആക്രമണം ഉണ്ടാകുമ്പോൾ യുക്തിഭദ്രമായ വ്യാഖ്യാനങ്ങൾ നൽകി അതിനെ പ്രതിരോധിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികളും ഗ്രൂപ്പുകളും സോഷ്യൽ മീഡിയ പേജുകൾ ആരംഭിക്കുന്നത് മാണി ഗ്രൂപ്പിനും ഔദ്യോഗികവും അനൌദ്യോഗികവുമായി ധാരാളം ഗ്രൂപ്പുകളുണ്ട് പല ഗ്രൂപ്പുകളിലും കാണുന്ന രണ്ട് പ്രത്യേകതകളിലൊന്ന് പാർട്ടിക്കുള്ളിലുള്ളവരെ താറടിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് രണ്ടാമത്തേതാണ് അതിലും വിചിത്രം ആരെങ്കിലും പാർട്ടിയെ പറ്റിയോ പാർട്ടി നേതാവിനെ പറ്റിയോ നല്ലതെന്തെങ്കിലും എഴുതിയാൽ അത് തമസ്കരിക്കുകയും പാർട്ടി നേതാവിനെയോ കുടുംബാംഗങ്ങളെയോ തേജോവധം ചെയ്ത് എഴുതിയാൽ അത് മുഴുവൻ ആളുകളിലേക്ക് എത്തിക്കുകയും ഇവൻ ഗുണം പിടിക്കില്ലെന്ന് പ്രാഗാനും മുറിയടച്ചിരുന്ന് തുണിവൊക്കെ കാണിക്കാനുമേ ഇവനൊക്കെ കഴിയും എം എൽ എ ജയരാജനും ഇതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ കെ എം മാണിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ജയരാജൻ റോഷിയും ചാഴിക്കടനും അവരൊന്നിച്ച് നീങ്ങുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത ചിലരെങ്കിലും ഗ്രൂപ്പിലുണ്ട് പാർട്ടി കാര്യങ്ങളിൽ ഈ മൂവർ സംഘത്തെ ഒഴിവാക്കി അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്ന ചില പിന്തിരിപ്പൻ ശക്തികളാണ് ഇതിൻ്റെ എല്ലാം പിറകിലുള്ളത് താക്കോൽ സാനീയരായ ചിലർ അവസരം കിട്ടുമ്പോഴെല്ലാം ഇവരുടെ മെക്കെട്ട് കയറാനാണ് നേതൃത്വം നൽകുന്നത് അതിന് ജയരാജൻ എം എൽ എയുടെ അയൽവക്ക മണ്ഡലത്തിലുള്ള സ്വന്തം എം എൽ എയും കൂട്ടുപിടിച്ചുവെന്ന സംശയവും ഇല്ലാതെ ഇല്ല കഴിഞ്ഞ ദിവസം കോഴിക്കെട്ടവന്റെ തലയിൽ പപ്പു കാണുമെന്ന് പറഞ്ഞപ്പോൾ തലയിൽ തപ്പുന്നത് പോലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു വീടിനടുത്തുള്ള കലാലയത്തിൽ കലാപം നടക്കുമ്പോൾ വിമാനത്താവളം നിർമ്മിക്കാൻ പോയിരിക്കുകയായിരുന്നു എന്ന ആ രീതിയിലുള്ള പോസ്റ്റാണ് ഇറങ്ങിയത് എവിടെ പോയതാണെന്ന് ഇയാളോട് ആരാ ചോദിച്ചത് പക്ഷേ ഇയാളുടെ മനസാക്ഷിയുടെ കോടതിയിൽ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് സ്വന്തം വീടിരിക്കുന്ന റോഡിൻ്റെ എതിർഭാഗത്തുള്ള കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ ഒരു കോളേജിൽ നടന്ന സംഭവം കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു പ്രത്യേക കഴിവ് തന്നെ വേണം അതിനെ ന്യായീകരിക്കാൻ പ്രത്യേകതരം തൊലിക്കട്ടിയും വേണം കലാപം ഉണ്ടാക്കിയവരെ പിണക്കാതിരിക്കാൻ രംഗത്ത് വരാതിരിക്കുകയും വൈദികരെയും വൈദിക ശ്രേഷ്ഠരെയും ഫോണിൽ വിളിച്ച് പിന്തുണ പറയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് ഇയാൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലത് രണ്ടായിരത്തി പതിനാറിൽ കേരള കോൺഗ്രസിൽ നിന്നും പൂഞ്ഞാറ് സീറ്റ് കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ സി പി ഐ നേതാക്കളെ കണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ലക്ഷങ്ങൾ മുടക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചതും കാനം പുറങ്കാലുകൊണ്ട് തോണ്ടി പുറത്താക്കിയതും ഇന്നും അങ്ങാടിപ്പാട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോട്ടയം പാർലമെൻറ്റ് സീറ്റിൽ തർക്കം വന്നപ്പോൾ ജയരാജ് എം എൽ എ കോട്ടയം പാർലമെന്റിൽ മത്സരിപ്പിക്കാൻ ശ്രമിച്ചതും അതിനുവേണ്ടി ചിലർക്കെല്ലാം പണം വാഗ്ദാനം ചെയ്തതും പലർക്കും അറിയാം ചില സാമുദായിക ശക്തികളെ കൂടെ നിർത്തിയാൽ സ്ഥിരമായി ജയിച്ചു കയറാമെന്ന മൂഢസ്വർഗ്ഗത്തിലാണ് ഇയാൾ പണ്ട് പി സി ജോർജും ഇതേ ചിന്തയുമായി നടന്നയാളാണ് ക്രിസ്ത്യാനികളെല്ലാം ഊളന്മാരായതുകൊണ്ട് എന്ത് കാണിച്ചാലും അതെല്ലാം മറന്ന് കൂടെ നിന്നുകൊള്ളുമെന്നാണ് ഇവൻ്റെയൊക്കെ വിചാരം ഏതായാലും ജയരാജിൻ്റെ ലേഖനത്തിലെ ചില പ്രയോഗങ്ങൾ കുറുക്കിക്കൊള്ളുന്നതാണ് തനിക്കെതിരെ വന്ന സൈബർ ആക്രമണത്തിനെതിരെ പോരാടാൻ തൂലിക എന്ന ഗാന്ഡീവം എടുത്തപ്പോൾ അത് കയ്യിൽ നിന്നും ഊർന്ന് താഴെ വീണതും തൻ്റെ ഉപദേശത്തിനായി തൻ്റെ കൃഷ്ണനായ ചെയർമാൻ ജോസ് വിദേശത്താണെന്ന് ആലങ്കാരികമായി പറഞ്ഞതും ഒരു ഇരുത്തം വന്ന എഴുത്തുകാരനെ തുറന്നു കാണിക്കുന്നു ജയരാജിൻ്റെ ലേഖനത്തിൽ പറയുന്നത് ഈ പ്രവണത നല്ലതല്ലെന്നുള്ളതാണ് ശരിയാണ് ഒരാളെ വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതിയിൽ വാർത്തകൾ ചെയ്യുകയും പിന്നീട് വിശ്വസ്തരെ വിട്ട് മധ്യസ്ഥം പറയുകയും നിശ്ചിത തുക തന്നാൽ തുടർന്ന് എഴുതാതിരിക്കാമെന്ന് വാക്ക് കൊടുക്കുകയും കിട്ടുന്നത് വാങ്ങി പോക്കറ്റിലിട്ട് പുട്ടടിക്കുകയും ചെയ്യുന്ന ചില മാധ്യമങ്ങളുണ്ട് അതും സത്യവുമാണ് പക്ഷേ ഭൂരിപക്ഷം പേരും ആ രീതിയിലല്ല മാധ്യമ പ്രവർത്തനം നടത്തുന്നത് പരമ്പരാഗത രീതിയിലുള്ള പത്രപ്രവർത്തനത്തിൽ ചായക്കടയിലിരുന്ന് പറയുന്നത് കേട്ടാരും വാർത്ത എഴുതാറില്ല എന്നാൽ ഇന്ന് ആ അവസ്ഥയൊക്കെ മാറി ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ സത്യാവസ്ഥ പരിശോധിക്കാൻ പോലും ചെയ്യാതെ വാർത്തയാക്കുകയും കാലുപിടിക്കുകയും കൈയും കാലും ഇട്ടടിച്ച് കരയുകയും ചെയ്യുന്നത് ഇന്ന് സർവ്വസാധാരണയായി യുക്തിഭദ്രമായ വാർത്തയല്ല മറിച്ച് ബോധപൂർവം വ്യക്തിഹത്യ നടത്തുകയാണ് പലരും ചെയ്യുന്നത് ഇതിൽ നിന്നും രാഷ്ട്രീയക്കാരും മോചിതരല്ല മുഖ്യമന്ത്രിയുടെ ജാതിയും കുലവും തൊഴിലും പറഞ്ഞ് ആക്ഷേപിക്കാൻ സാധിക്കുമോ എന്നല്ലാതെ മുഖ്യമന്ത്രിയെ രാഷ്ട്രീയമായി എതിരിടാൻ കെ പി സി സി പ്രസിഡന്റിനോ പ്രതിപക്ഷ നേതാവിനോ അറിയില്ല അതിന് കഴിവില്ല ജൂൺ അഞ്ചാം തീയതിയായിട്ടും മഴ പെയ്തില്ല അത് മുഖ്യമന്ത്രിയുടെ കുഴപ്പമാണെന്ന് പറയുന്ന നേതാക്കന്മാരാണ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരെയും വലിയ വിശുദ്ധരായി പ്രഖ്യാപിക്കേണ്ടതില്ല പിടിയേരി വിരിച്ചും ഇരന്നും ചാവറ അച്ഛനും അന്നത്തെ കത്തോലിക്കാ നേതൃത്വവും അടിത്തറ പാകിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ന് ഒരു ക്രിസ്ത്യാനിക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ല നേരം നോക്കണം ക്രിസ്ത്യാനി അവൻ്റെ വിയർപ്പും അധ്വാനവും കൊണ്ടുണ്ടാക്കിയ സ്ഥാപനത്തിൽ സ്വന്തം മക്കൾക്ക് അഡ്മിഷൻ കിട്ടിയാൽ അവൻ്റെ സമയം നന്നായി എന്ന് വിചാരിച്ചാൽ മതി കമ്മ്യൂണിറ്റി കോട്ടയിൽ പോലും കാശുള്ള അന്യമതക്കാരെ എങ്ങനെ തിരികെ കയറ്റാമെന്ന ഗവേഷണമാണ് സഭാ മേലധികാരികൾ ഇപ്പോൾ നടത്തുന്നത് സഭയെ ആക്രമിക്കാൻ ആരെങ്കിലും വന്നാൽ തടയാൻ ക്രൈസ്തവ യുവാക്കളെ വേണം സഭാ സ്ഥാപനമാണല്ലോ എന്ന് കരുതിയാണ് ക്രൈസ്തവർ ക്ഷമിക്കുന്നത് ഈ രീതിയിലാണ് സഭാധികാരികളുടെ പോക്കെങ്കിൽ ക്ഷമയുടെ നിറകുടമായ ക്രൈസ്തവ വിശ്വാസികൾക്ക് വിശ്വരൂപം കാണിക്കേണ്ടി വരും പ്രാണന്റെ ഭാരവും തൂക്കി നോക്കുന്നത് നാണയത്തൊട്ടുകളാണ് പോലും എന്ന് കവി പറഞ്ഞത് ക്രൈസ്തവ സഭാധികാരികളെ ഉദ്ദേശിച്ചാണോ എന്ന് И Польцем Чигину.